കേരളത്തിൽ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ മഴ ലഭിക്കുന്നു. ഇന്നത്തെ മഴയുടെ ദൃശ്യങ്ങളും വരും മണിക്കൂറിലെ മഴ സാധ്യതയും ഡീറ്റെയിലായി നോക്കാം. ഒപ്പം അമേരിക്കയിൽ ടൊർണാഡോയിൽ 21 പേർ മരണപ്പെട്ടിരിക്കുന്നു. വലിയ ദുരന്തമുണ്ടായതിന്റെ വിവരങ്ങളും നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. April 2 മുതൽ April 6 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനിടെ അമേരിക്കയിൽ വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെയോടെ തെക്കൻ മധ്യപടിഞ്ഞാറ് അമേരിക്കയിലുണ്ടായ ടൊർണാഡോയിൽ 21 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദശലക്ഷക്കണക്കിന് ആളുകളെ ടൊർണാഡോ ദുരന്തം ബാധിച്ചിരിക്കുകയാണ്. ഇലിനോയിൽ നിന്ന് കെട്ടിടം തകർന്ന് 4 പേർ കൊല്ലപ്പെട്ടു. ക്രഫോർഡ് കൌണ്ടിയിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ തകർച്ചയെ തുടർന്നാണ് 3 മരണങ്ങൾ സംഭവിച്ചതെന്ന് അവിടെ നിന്നുള്ള വക്താവ് അറിയിക്കുന്നു. തിയേറ്ററിന്റെ മേൽക്കൂര തകർന്ന് 4 വ്യക്തി മരണപ്പെട്ടു എന്നും അറിയിപ്പുണ്ട്. അർക്കൻസാസ് ഉൾപ്പെടെ കുറഞ്ഞത് 7 സംസ്ഥാനങ്ങളിൽ വെള്ളിയാഴ്ച 50-ൽ അധികം ചുഴലി കൊടുങ്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.